പത്തനംതിട്ട മൈലപ്ര കൊലപാതകത്തിൽ സി സി ടി വി ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തു അച്ഛൻ കോവിലാറ്റിൽ നിന്നാണ് ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തത് കടയിൽ നിന്നും ഹാർഡ് ഡിസ്ക് പ്രതികൾ കടത്തിയിരുന്നു വിവരങ്ങളുമായി പ്രവീൺ പുരുഷോത്തമനാണ് ചേരുന്നത് പ്രവീൺ ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക തെളിവാണ് ഹാർഡ് ഡിസ്ക് എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ പത്തനംതിട്ട മൈലപ്രയിൽ വ്യാപാരി ജോർജ് കൊല്ലപ്പെട്ട സംഭവത്തിൽ നിർണായക തെളിവാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ കടയിലുണ്ടായിരുന്ന സി സി ടി വിയുടെ ഹാർഡ് ഡിസ്ക് കൊലപാതകത്തിന് ശേഷം ഈ പ്രതികൾ കടത്തിയിരുന്നു ഇതിനുള്ള അന്വേഷണത്തിലായിരുന്നു പത്തനംതിട്ട ഡി വി എസ് പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഇതുവരെ കഴിഞ്ഞ മൂന്ന് ദിവസമായി പത്തനംതിട്ടയ്ക്ക് സമീപം അച്ഛൻ കോവിലാർ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ഹാർഡ് ഡിസ്ക് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയിരുന്നത് കാരണം ആ പിടിയിലായിട്ടുള്ള പ്രതികൾ മൊഴി നൽകിയത് ഹാർഡ് ഡിസ്ക് നദിയിലൊരു ഭാഗത്ത് ഉപേക്ഷിച്ചു എന്നായിരുന്നു അതിനുശേഷം കഴിഞ്ഞ മൂന്ന് ദിവസമായി പത്തനംതിട്ട ഡി വി എസ് പി നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വിശദമായി അന്വേഷണം നടത്തിയിരുന്നു ഒടുവിലാണ് ഈ ഹാർഡ് ഡിസ്ക് കണ്ടെടുത്തത് ഈ ജോർജ് കൊല്ലപ്പെട്ട ആ ദിവസം ഈ ഹാർഡ് ഡിസ്കുമായാണ് പ്രതികൾ കൊലപാതകത്തിന് ശേഷം കടന്നു കളഞ്ഞത് അതുകൊണ്ട് തന്നെ ഈ കൊലപാതകം സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രതികളെ സംബന്ധിച്ചുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിരുന്നില്ല പിന്നീട് ഈ കടയുടെ മുൻവശത്തുകൂടി കടന്നുപോയ ബസ്സുകളിൽ നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ഉപയോഗിച്ചായിരുന്നു പ്രതികളിലേക്ക് പോലീസ് എത്തിയത് അതിനുശേഷം പത്തനംതിട്ട നഗരത്തിൽ ഓട്ടോ ഓടിക്കുന്ന ആരിഫ് എന്ന ആളിലേക്ക് ഡ്രൈവറിലേക്ക് പോലീസ് എത്തുകയും ആരിഫിനെ കസ്റ്റഡിയിലെടുക്കുകയും ശേഷമാണ് ബാക്കി തമിഴ്നാട് സ്വദേശികളായിട്ടുള്ള മുരുകൻ ബാലസുബ്രഹ്മണ്യൻ മുത്തുകുമാർ എന്നീ പ്രതികളിലേക്ക് എത്തിയത് ഇതിൽ മുരുകനെയും ബാലസുബ്രഹ്മണ്യത്തെയും തെങ്കാശിയിൽ നിന്നും പോലീസ് പിടികൂടിയിരുന്നു ഇതിൽ മുത്തുകുമാർ എന്ന കൂട്ടാളിയെ ഇനിയും പിടികൂടാനായിട്ടില്ല ഏതായാലും ഈ കൊലപാതകത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഈ ഹാർഡ് ഡിസ്ക് കിട്ടിയതോടുകൂടി പോലീസിന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലിമേഷ് പ്രവീണാണ് വിവരങ്ങൾ നൽകിയത്